നമസ്കാരം കൂട്ടുകാരെ. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നാം കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നല്ലോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യം അത് കാണണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ്. അവ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആരാണ്? ഉത്തരം: പോർച്ചുഗീസുകാർ. ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിയ വിദേശി ആരാണ്? അത് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമയാണ്. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടൽത്തീരത്താണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. അതോടുകൂടിയിട്ടാണ് പിന്നീട് യൂറോപ്യൻ കച്ചവടക്കാരൊക്കെ ഇന്ത്യൻ തീരങ്ങളിലേക്ക് എത്തിയത്. പോർച്ചുഗീസുകാർ മാത്രമല്ല കേട്ടോ ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. ഡച്ചുകാര്, ഡെൻമാർക്ക്, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, അങ്ങനെ ഒരുപാട് വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം വന്ന വിദേശ ശക്തികൾ ഫ്രഞ്ചുകാരാണ്. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയിട്ട് ബാക്കി എല്ലാവരും പിന്മാറേണ്ടി വന്നു. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഉത്തരം: പ്ലാസി യുദ്ധം. അടുത്ത ചോദ്യം: ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണ്? ഉത്തരം: 1600 December 31 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. 1757 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം തുടങ്ങിയത്. 1858 അത് തുടർന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയിട്ട് ഭരണം കമ്പനിയിൽ നിന്നും ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. അടുത്ത ചോദ്യം: 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്താണ്? ഉത്തരം: ശിപ്പായി ലാള. ഇന്ത്യൻ പട്ടാളക്കാരെ ബ്രിട്ടീഷ് യജമാനർക്കെതിരെ തുടക്കമിട്ട പ്രക്ഷോഭമായതിനാൽ അതിനെ ശിപ്പായി ലാള എന്നാണ് ബ്രിട്ടീഷുകാരെ പരിഹസിച്ച് വിളിച്ചത്. ഈ ബ്രിട്ടീഷുകാരുടെ ഈ കമ്പനി ഭരണത്തോട് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കൊക്കെ വളരെ പ്രതിഷേധവും വെറുപ്പുമായിരുന്നു. അങ്ങനെയാണ് 1857 ഒരു മഹത്തായ വിപ്ലവത്തിന് കാരണമായത്. ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഉത്തരം: ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 May 10 ഡൽഹിയിൽ നിന്ന് 50 km അകലെയുള്ള മീററ്റിലെ ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം: VD സവർക്കർ. ഈ 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് VD സവർക്കറാണ്. 1858 കൂടിയിട്ട് ഈ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ 1858 ശേഷം ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏതാണ്? ഉത്തരം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം: 1885 December 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം:
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം എ ഓ ഹ്യൂം, അതായത് അലൻ ഒക്ടേവിയൻ ഹ്യൂം. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണ്. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് രാഷ്ട്രീയ പരിഷ്കർത്താവ്, പക്ഷിശാസ്ത്രജ്ഞൻ, സസ്യശാസ്ത്രജ്ഞൻ എന്നിവയൊക്കെയായിരുന്നു അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ഉത്തർപ്രദേശിലെ ലഹള പൊട്ടി പുറപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തെ നയിക്കാൻ നിയുക്തനായ ആളായിരുന്നു എ ഓ ഹ്യൂം. പക്ഷേ അദ്ദേഹത്തിന് ഈ സാധുക്കളായ ഗ്രാമീണരോട് ബ്രിട്ടീഷ് പട്ടാളക്കാർ കാണിക്കുന്ന മനുഷ്യവിരുദ്ധമായ കൊടും ക്രൂരതയിൽ മനം നൊന്ത് എ ഓ ഹ്യൂമ് ബ്രിട്ടീഷ് സർക്കാരിന് എതിരെ അവരെ വിമർശിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം WC ബാനർജി, അതായത് ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ആനി ബസന്റ്. ഇവരും ഒരു ആംഗ്ലോ ഐറിഷ് വനിതയായിരുന്നു. ഇന്ത്യയെ മാതൃരാജ്യമായി സ്വീകരിച്ച് 40 വർഷത്തോളം ഇവിടെ ജീവിച്ച് ഇന്ത്യയുടെ നവോത്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച ആളാണ് ആനി ബസന്റ്. ഇവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ആരാണ്? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടിയാണ് സരോജിനി നായിഡു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡന്റ് കൂടിയാണ് സരോജിനി നായിഡു. ചോദ്യം, ജനഗണമന ആദ്യമായി പാടിയത് എന്നാണ്? ഉത്തരം 1911 December 27 നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായി പാടിയത്. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1905. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബംഗാൾ വിഭജനം. അത് കഴ്സൺ പ്രഭു ബംഗാളിനെ 1905 രണ്ടായിട്ട് വിഭജിച്ചു. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു ഒരുമ ഇല്ലാതാക്കായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ബംഗാൾ വിഭജനത്തോടു കൂടിയിട്ട് ഒരു പ്രസ്ഥാനം ഉടലെടുത്തു. അതിൻ്റെ പേരാണ് സ്വദേശി പ്രസ്ഥാനം. 1905 നിലവിൽ വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അത് 1908 വരെ നിലനിന്നിരുന്നു. അതിലൂടെ രവീന്ദ്രനാഥ ടാഗോർ, ബിപിൻ ചന്ദ്ര ബാലെ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ വിദേശ വസ്തുക്കളെ മുഴുവൻ ബഹിഷ്കരിച്ചു. എന്നിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിലൊട്ടാകം പ്രചരിപ്പിച്ചു. അവർക്ക് അതൊരു സ്വദേശി ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിലൊട്ടാകം പ്രചരിപ്പിക്കുക എന്നതിലപ്പുറം ഒരു സമ്പൂർണമായ രാഷ്ട്രീയം ബഹുജനത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലൂടെ അവർ ചെയ്തത് അതാണ്. ഇനി അടുത്ത ചോദ്യം, ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം 9 January ഭാരതീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. അതെന്താണ് കാരണം? അതിന് കാരണമുണ്ട്. 1915 January 9 നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെ മുംബൈ നഗരത്തിലുള്ള അപ്പോളോ ബന്ദർ തുറമുഖത്തെത്തിയത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ 20 വർഷത്തോളം നടത്തിയ പോരാട്ടത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്.
ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഉപദേശപ്രകാരം ഗാന്ധിജി ഇന്ത്യയിലെത്തിയിട്ട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി പോരാടാൻ തീരുമാനിച്ചു. അങ്ങനെ നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഗാന്ധിജി സ്വീകരിച്ച സമരരീതി ഏതാണ്? ഉത്തരം സത്യാഗ്രഹം. സത്യാഗ്രഹത്തിലൂടെയാണ് ഗാന്ധിജി പോരാടാൻ തീരുമാനിച്ച്. എന്താണ് ഈ സത്യാഗ്രഹം? ആ, സത്യത്തിൽ മുറുകെ പിടിക്കണം, സത്യത്തിൽ ഉറച്ചു നിൽക്കണം, തിന്മയെ എതിർത്തുകൊണ്ടായിരിക്കണം. അതായത് അക്രമം പാടില്ല, അഹിംസയിൽ ഉറച്ചു നിൽക്കണം. ഹിംസ എന്നാൽ എന്താ? അക്രമം പാടില്ല, അഹിംസ. അഹിംസയിൽ ഉറച്ചു നിന്ന് പോരാട്ടമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ചമ്പാരൻ സമരം. ഗാന്ധിജി അങ്ങനെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തു. അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേഡ സമരം, അങ്ങനെ ഒരുപാട് സമരങ്ങൾ. കർഷകർക്ക് വേണ്ടിയിട്ട് അവരുടെ വേതനം കുറച്ചതിനും അവരൊരുപാട് നികുതി ചുമത്തിയത് കൊണ്ടൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് നിരാഹാര സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂട്ടുകാർക്ക് അതൊക്കെ വിശദമായിട്ട് അറിയാനും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന വീഡിയോ ഉണ്ട്, അതൊക്കെ പോയിട്ട് കാണാം. അടുത്ത ചോദ്യം, ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിലാക്കാൻ സാധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു, അതേതാണ്? ഉത്തരം റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1919. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത സംഭവമായ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ഉത്തരം 1919 ഏപ്രിൽ 13. അതായത് ഈ ഇന്ത്യൻ പൗരന്മാരുടെ സ്വാതന്ത്ര്യം നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ പാസാക്കിയ നിയമത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കിയത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃതസർ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം പഞ്ചാബിലെ അമൃതസറിൽ വെച്ച് ഇന്ത്യൻ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു സമ്മേളനം കൂടിയിരുന്നു. ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അവർ കൊണ്ടുവന്ന നിയമങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടക്കുകയാണ്. അതിനിടയിലാണ് മഹാദുരന്തം നടന്നത്. വളരെ ദാരുണമായ സംഭവമായിരുന്നു അത്. ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആരാണ്? ഉത്തരം ജനറൽ ഡയറാണ്. ജനറൽ ഡയറാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി. പഞ്ചാബിലെ സമ്മേളനത്തിനിടയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ജനറൽ ഡയർ അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കെതിരെ ഇറയൊഴിക്കാൻ തുടങ്ങി, അതായത് വെടിവെപ്പ് തുടങ്ങി. അതിൽ 600-ൽ പരം ആളുകൾ അപ്പോൾ തന്നെ മരിച്ചു വീണു. ഇത് പെട്ടെന്ന് സ്വാതന്ത്ര്യ സമരം കത്തിജ്വലിക്കാനിടയാക്കിയ സംഭവമായി മാറി. അടുത്ത ചോദ്യം, 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ് കാരണം അവർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച കവിയാണ്. ഇന്ത്യൻ ജനതയെ കൊന്നൊടുക്കിയ മൈക്കിൾ ഓ ഡെയറിനെ വെടിവെച്ച് കൊന്ന ഒരു ദേശസ്നേഹി ഉണ്ടായിരുന്നു, അതാരാണ്? ഉത്തരം ഉദ്ധം സിംഗ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ്. ഈ ജാലിയൻവാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി ഒരു സമരം ആരംഭിച്ചു. ആ സമരത്തിൻ്റെ പേരെന്താണ്? ഉത്തരം നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം ആരംഭിച്ചത് 1920
നിസ്സഹകരണ സമരം എന്ന് പറയുമ്പോൾ അതിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് വിദേശ വസ്ത്രങ്ങളെല്ലാം ബഹിഷ്കരിക്കുക, അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഗാന്ധിജി ഖാദി വസ്ത്രങ്ങൾ പ്രചരിപ്പിച്ചു. നികുതി ബ്രിട്ടീഷുകാർ ചുമത്തിയിരുന്ന നികുതി നിഷേധിച്ചു. ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടാണ് നിസ്സഹകരണ സമരം തുടക്കമിട്ടത്. ഇനി അടുത്ത ചോദ്യം, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് നിസ്സഹകരണ സമരം പിൻവലിക്കേണ്ടി വന്നത്? അതായത് നിസ്സഹകരണ സമരം ആരംഭിച്ചിട്ട് അത് ഗാന്ധിജിക്ക് പിൻവലിക്കേണ്ടി വന്നു, അത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഉത്തരം ചൗരി ചൗരാ സംഭവം. അതെന്താണ്? അത് 1922 ഫെബ്രുവരി 5 ചൗരി ചൗരാ സംഭവം നടന്നത്. അത് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു ജാഥയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയായിട്ട് പോലീസിൻ്റെ വെടിവെപ്പുണ്ടായി. തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പോയി ആക്രമിക്കുകയും തീയിടുകയൊക്കെ ചെയ്ത സംഭവമാണ് ഈ ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ സമരം അക്രമത്തിലേക്ക് പോയപ്പോൾ ഗാന്ധിജിക്ക് നിസ്സഹകരണ സമരം പിൻവലിക്കേണ്ടി വന്നു. പിന്നീട് നടന്ന ഒരു പ്രധാന സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ ജയിൽ ശിക്ഷ, അങ്ങനെ അത് ഒരു സമരത്തിനിടയാക്കി, ആ സമരത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. അതായത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലെ ഇന്ത്യക്കാരെ നമ്മുടെ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്നും ഉപ്പ് നിർമ്മിച്ചാൽ അതിന് ഒരു നികുതി ചുമത്തിയിരുന്നു. അതിനെ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അക്രമരഹിത സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം. ഇനി അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ഉത്തരം ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ചോദ്യം, ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരു ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാഥ, ഒരു റാലി നടത്തപ്പെട്ടു. അതിൻ്റെ പേരാണ് ദണ്ഡിയാത്ര. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? അത് ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്നും ഗുജറാത്തിലുള്ള ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു ആ യാത്ര. ഈ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും കാൽനടയായിട്ടാണ് ഏകദേശം 388 km ദൂരം നടന്ന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തുന്നത്. അവിടെ വെച്ചിട്ട് ഗാന്ധിജി കയ്യിൽ ഉപ്പ് വാരിയെടുത്തുകൊണ്ട് ഇത് ശക്തിയുടെ പ്രതീകമാണെന്ന് പ്രഖ്യാപിച്ചു. നികുതി നൽകിയില്ല, ഇത് നമ്മുടെ സമുദ്രജലത്തിൽ നിന്നും നാം കുറുക്കിയ ഉപ്പിന് എന്തിന് നികുതി ചുമത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ആ ഉപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഉപ്പ് നിയമവും ലംഘിക്കപ്പെട്ടതോടുകൂടിയിട്ട് രാജ്യത്ത് നിയമലംഘന സമരത്തിന് തുടക്കമായി. ഗാന്ധിജിയുടെ ഈ ഉപ്പ് സത്യാഗ്രഹവും ലംഘിക്കപ്പെട്ടു. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാരാണ്? ഉത്തരം അംശി നാരായണപിള്ള. അതായത് ഈ ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയിൽ ഒട്ടാകെ നടന്നിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് കെ കേളപ്പൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കെ കേളപ്പനെ കേരള ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ജാഥ അല്ലെങ്കിൽ റാലിയായിട്ട് പോകുമ്പോൾ അവർ പാടിയിരുന്ന ദേശഭക്തി ഗാനങ്ങളിൽപ്പെട്ടതാണ് വരിക വരിക സഹചര്യ എന്ന ഗാനമൊക്കെ. അത് എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്ന് ഏതുവരെയാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് കോഴിക്കോട് കടപ്പുറത്ത് നിന്നും കണ്ണൂരിലെ പയ്യന്നൂരിലുള്ള ഉളിയത്ത് കടവിലാണ് അത് സമാപിച്ചത്. അടുത്ത ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അതാരാണ്? ഉത്തരം
കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്ന രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഇതുപോലെ കേരളത്തിൽ നടന്ന മറ്റൊരു മഹാദുരന്തമാണ് വാഗൻ ട്രാജഡി ദുരന്തം. അത് നടന്നത് എന്നാണ് 1921 നവംബർ 10 വാഗൻ ട്രാജഡി നടന്നത്. ഇനി അടുത്ത ചോദ്യം, ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം, കിറ്റ് ഇന്ത്യ സമരം. 1942 നടന്ന കിറ്റ് ഇന്ത്യ സമരമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുണ്ടായ സമരം എന്നറിയപ്പെടുന്നത്. കിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോവുക. ചോദ്യം, കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി ആരാണ്? ഇത് ഗാന്ധിജിയുടെ ഒരാശയമായിരുന്നു. ഗാന്ധിജിയുടെ ആശയമായിരുന്നു കിറ്റ് ഇന്ത്യ. എന്നാൽ ആ വാക്ക്, ആ മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ബോംബെക്കാരനായ യൂസഫ് മെഹ്റലിയാണ്. അടുത്ത ചോദ്യം, കിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? കിറ്റ് ഇന്ത്യ എന്ന ആശയം ഗാന്ധിജിയുടേതായിരുന്നു. അതിൻ്റെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത ചോദ്യം, കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏതാണ്? ഗാന്ധിജിയുടെ ഹരിജൻ എന്ന പത്രത്തിലാണ് കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത്. ചോദ്യം, കിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം, ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഈ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം, വിൻസ്റ്റൺ ചർച്ചിൽ. കിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം, ലിൻഡിത്കോ പ്രഭു. ഇനി കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി ഗാന്ധിജി കിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തി, അതെവിടെ വെച്ചായിരുന്നു? ഉത്തരം, മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച്. ചോദ്യം, കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? ഉത്തരം, 140 അദ്ദേഹം സംസാരിച്ചു. കോൺഗ്രസ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണ്? ഇങ്ങനെ ഗാന്ധിജി ഓഗസ്റ്റ് 8 പ്രസംഗിച്ച് അത് ആ പ്രമേയം പാസാക്കിയത്, കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് 1942 ഓഗസ്റ്റ് 8. ഈ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവാരാണ്? ഉത്തരം, ജവഹർലാൽ നെഹ്റു. ഈ കിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അതിനെ ഓഗസ്റ്റ് വിപ്ലവം അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി എന്നൊക്കെ ഈ കിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 8 നടന്നതുകൊണ്ടും ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനം എന്നൊക്കെ ആയതുകൊണ്ട് അതിന് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നുണ്ട്. ക്രാന്തി മൈതാനമായതുകൊണ്ട് ഓഗസ്റ്റ് ക്രാന്തി എന്നും ഈ കിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്നുണ്ട്. കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം, ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ചോദ്യം, ഈ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? ഉത്തരം, ഡു ഓർ ഡൈ, ഒന്നെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ചിട്ട് ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നു. അതിൽ ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന പ്രമേയം സർദാർ വല്ലഭായ് പട്ടേൽ പിന്തങ്ങി. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത്, അതല്ലെങ്കിൽ ക്രാന്തി മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ
മൗലാനാം അബ്ദുൽ കലാം ആസാദാണ് അധ്യക്ഷനായിരുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അതിൻ്റെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന പ്രമേയം പിന്താങ്ങിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായത് മൗലാനാം അബ്ദുൽ കലാം ആസാദ് എന്നിങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രസംഗവും അതിൻ്റെ പ്രമേയമൊക്കെ പാസ്സാക്കിയതോടു കൂടിയിട്ട് ഗാന്ധിജിയെയും അവിടെ ഉണ്ടായിരുന്ന മറ്റ് നേതാക്കളെയൊക്കെ ജയിലിൽ അടച്ചത് എന്നാണ് ഉത്തരം. അന്ന് തന്നെ ആ സമരം നടന്ന അന്ന് തന്നെ 1942 ഓഗസ്റ്റ് 8 തന്നെ ഗാന്ധിജിയും മറ്റു നേതാക്കളും ജയിലിൽ അടക്കപ്പെട്ടു. പിന്നീട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്, ഈ സമരം പിന്നീട് മുന്നോട്ട് നയിച്ചത് അരുണ അസഫലിയാണ്. അതുകൊണ്ട് തന്നെ അവരെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നു. അങ്ങനെ ഇന്ത്യയിലൊട്ടാകം ഈ സമരം നടക്കുകയും ഇന്ത്യ ഒന്നടങ്കം ഈ സമരം ചെയ്തതുകൊണ്ടും ആ സമയത്ത്, അതായത് 1942 ആ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലമായതുകൊണ്ടും ഒക്കെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടനെ, ബ്രിട്ടീഷുകാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അവർക്ക് ഇന്ത്യ വിട്ടു പോകേണ്ട അവസ്ഥ വന്നു. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇതുപോലെ കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ ഒരു പ്രസിദ്ധീകരണം ഉണ്ട്. അതേതാണ് ഉത്തരം? സ്വതന്ത്ര ഭാരതം എന്നൊരു പ്രസിദ്ധീകരണം കോഴിക്കോട് നിന്ന് ഇറങ്ങിയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലെ മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവമുണ്ട്. അതാണ് കീഴരിയൂർ ബോംബ് കേസ്. ആ കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോൻ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ ആള് ഡോക്ടർ കെ ബി മേനോൻ എന്നാണ് അറിയപ്പെടുന്നത്. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഈ ഡോക്ടർ കെ ബി മേനോൻ ആണ്. ഇങ്ങനെ വിവിധ സമരമുറകളും പോരാട്ടങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഈ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നത്, അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ ഒരു ഓർഡറിലാണ് നമ്മളിപ്പോൾ ഇതുവരെയും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പറഞ്ഞത്. പൊതുവായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി പറയാം. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു പട്ടാള സംഘത്തെ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ജയ്ഹിന്ദ് എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുദ്രാവാക്യമാണ് ജയ്ഹിന്ദ്. അതുപോലെ ഇന്ത്യ വിഭജനത്തെ അവസാനം വരെ എതിർത്ത ഒരു നേതാവ് ഉണ്ടായിരുന്നു, അതാരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. പിന്നെ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. അതുപോലെ തന്നെ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഹെർബൻ മ്യൂറിൻ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. ഇനിയും തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ